ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉള്ള ടെസ്റ്റിലേക്ക് സ്വാഗതം. പിശാചിനി എന്ന് പറഞ്ഞ് ആരംഭിച്ച പുതിയ സീരിയലിന്റെ എപ്പിസോഡ് 1 മലയാളം എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ സീരിയലാണ്, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം, തെറ്റുകൾ പറ്റാം. അപ്പോൾ നിങ്ങൾ എൻ്റെ തെറ്റുകളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ ശരിയാക്കി തരേണ്ടതാണ്. എനിക്കറിയാനുള്ള കാര്യങ്ങൾ എന്തായാലും ഞാൻ പങ്കുവയ്ക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ സീരിയലിൻ്റെ റിവ്യൂ എപ്പിസോഡ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എപ്പിസോഡ് 1 റിവ്യൂ തുടങ്ങുകയാണ്. എപ്പിസോഡ് 1 തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബരേലി എന്ന് പറയുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. 2002, അതായത് ഇപ്പോൾ 2022 വർഷങ്ങൾക്ക് മുൻപുള്ള ബരേലി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഹനുമാന്റെ ക്ഷേത്രം. ഇതാണ് ഹനുമാന്റെ ക്ഷേത്രം. അവിടെ ഹനുമാന്റെ ക്ഷേത്രത്തിൽ ഒരുപാട് സ്വാമിജിമാരിങ്ങനെ പൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ പ്രാധാന്യം എന്ത് ചെയ്യുന്നു, പ്രധാന സ്വാമിജി ഇങ്ങനെ ആരതി ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹനുമാന്റെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്നും. അപ്പോഴേക്കും അവിടേക്ക് ഒരു വീട്ടിലെ കുറച്ച് അംഗങ്ങൾ എല്ലാവരും കൂടി വന്നിട്ട് അതിലെ ഒരു വയസ്സായവരായ ആള് പറയുകയാണ്, സ്വാമിജി നമ്മുടെ പുതിയതായിട്ട് വാങ്ങിയ വസ്തുവിൽ നമ്മൾ വീട് വെക്കാൻ പോവാണ്, അപ്പോൾ ഇതൊന്ന് പൂജിച്ച് നോക്കിയിട്ട് പറയണം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ചുടുകട്ട കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ സ്വാമിജി ആ ചുടുകട്ട വാങ്ങിച്ചിട്ട് കുങ്കുമൊക്കെ തേച്ച് എന്തൊക്കെയായാലും ഇങ്ങനെ ഒഴിച്ച് നോക്കുവാണ്. പെട്ടെന്ന് തന്നെ ആ ചുടുകട്ട ഇങ്ങനെ കരിഞ്ഞ നിറമായിട്ട് മാറുകയാണ്. ആ ചുടുകട്ടതെ കണ്ടില്ലേ, കരിയുകയാണ്. ചുടുകട്ടയിൽ നിന്നും ഒരു പുകയങ്ങ് ഇളകി ആകാശത്തേക്ക് തേക്കണ്ടില്ലേ, ഇതുപോലെ മാറുകയാണ് ആകാശത്തേക്ക്. അപ്പോഴേക്കും നമ്മുടെ ഈ ചുടുകട്ട കൊണ്ടുവന്ന വീട്ടംഗങ്ങളെല്ലാം തന്നെ ഇത് കണ്ടു ഞെട്ടുന്നു. അപ്പോൾ നമ്മുടെ സ്വാമിജി പറയുകയാണ്, നിങ്ങളുടെ ആ വസ്തു, ആ സ്ഥലം അത് ശാപം കൊണ്ട സ്ഥലമാണെന്ന് പറയുന്നു. ശാപമോ, എന്ത് ശാപം എന്നിങ്ങനെ നമ്മുടെ വീട്ടുകാർ ചോദിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാണ്. രാത്രിയിൽ ഇവർ ഈ പറഞ്ഞ സ്ഥലത്ത് ഈ വസ്തുവിൽ ഒരു സെക്യൂരിറ്റി അവരെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരാൾ എന്ത് ചെയ്യുന്നു, ഫോണിലിങ്ങനെ സിനിമയൊക്കെ കണ്ട് കട്ടിലിങ്ങനെ കിടക്കുവാണ് ഉറങ്ങാതെ. അപ്പോഴേക്കും ഒരു പെണ്ണ് ചിരിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ അയാൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, സിനിമ കാണുന്നു. അപ്പോൾ വീണ്ടും ആ പെണ്ണ് ചിരിക്കുന്ന ശബ്ദം കേട്ടിട്ട് ആരാ ആരാ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വിളക്കം കൊണ്ട് പോവാണ്. അപ്പോഴേക്കും ഒരു പെണ്ണ് ഇങ്ങനെ നിൽക്കുവാണ്, മരത്തിൻ്റെ പിറകിലേക്ക് ഇങ്ങനെ മറിഞ്ഞ് നിൽക്കണം. എന്താ കുട്ടി നീ ഇവിടെ, അത് ഞാൻ ഇവിടെ എങ്ങനെയോ വന്നപ്പെട്ടു, എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുകയാണ്. എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു. അത് നീ പേടിക്കൊന്നും വേണ്ട, നിനക്ക് തണുപ്പായതുകൊണ്ടാണ് നീ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത്, അത് എനിക്ക് തണുപ്പാണ്. അത് നീ ഇനിയിപ്പോൾ തൽക്കാലം നാളെ രാവിലെ നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകാം. എന്തായാലും ഇവിടെ ആരും ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും നിൽക്കണ്ട, ഇവിടെ പ്രേതമുള്ള സ്ഥലമാണ്, പ്രേതം ഇവിടെ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. പ്രേതം ഇവിടെ ശരിക്കും ഉണ്ടോ എന്ന പെൺകുട്ടി തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോഴേക്കും പ്രേതം ഇവിടെ ശരിക്കും ഉണ്ടെന്നൊക്കെ പറയുന്നത്, പക്ഷേ എനിക്കിതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല, ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള രീതിക്ക് അയാൾ സംസാരിക്കുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നത് പ്രേതം ഉണ്ടെന്നും ആ പ്രേതത്തിൻ്റെ കണ്ണുകളുടെ നിറം മാറും എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുന്നു. പെട്ടെന്ന് ഇയാൾ പറയുന്ന ഇതേ സമയം നമ്മുടെ ആ ഒരു പെൺകുട്ടിയുടെ നിറം, കണ്ണിലെ നിറം ഇങ്ങനെ മാറുകയാണ്. എന്നിട്ട് നഖത്തിന് നല്ല നീളമുണ്ടെന്നും പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ ആ പെൺകുട്ടിയുടെ നഖവും ഇങ്ങനെ നീളുകയാണ്. എന്നിട്ട് അവളുടെ മുഖത്താകെയും ഞരമ്പുകളെല്ലാം വലിഞ്ഞ് മുറുകിയിരിക്കും എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് വീണ്ടും അയാൾ ഇങ്ങനെ പറയുവാണ്, ആ പെൺകുട്ടിയുടെ മുടിക്ക് നല്ല നീളം കാണുമെന്ന്. ഇതേ സമയം നമ്മുടെ ഈ ഒരു പെൺകുട്ടിയുടെ രൂപ എന്താണ് ശരീരത്തിൽ ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാവുകയാണ്. ഇങ്ങനെയാണോ ആ മാറ്റങ്ങൾ എന്ന് ചോദിക്കുകയാണ് പിറകിൽ നിൽക്കുന്ന പെൺകുട്ടി. അപ്പോൾ ഇയാളിങ്ങനെ മുന്നേ നടന്നുകൊണ്ട് പോവാണ്, വാ വാ എന്ന് പറഞ്ഞിട്ട്. ഇയാൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഇതെല്ലാം കണ്ട് ഞെട്ടുകയാണ്. പ്രേതം 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 എന്ന് പറഞ്ഞിട്ട് ഇയാൾ കിടന്ന് വിളിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഇവളെന്ത് ചെയ്യുന്നു, ഇവളുടെ മുടി ഇങ്ങനെ നീട്ടിക്കൊണ്ട് ഇയാളുടെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് പറയുകയാണ്, പ്രേതമല്ല പിശാചിനിയാണ് ഞാൻ, പിശാചിനി എന്നിങ്ങനെ പറയുന്നു. ഇതേ സമയം നമ്മുടെ ക്ഷേത്രത്തിലും രാത്രിയാവുകയാണ്. അപ്പം നമ്മുടെ സ്വാമിജി പറയുകയാണ് പിശാചിനി പിശാചിനി വസിക്കുന്ന ഇടമായതുകൊണ്ടാണ് ചൂടുകട്ടയിൽ നിന്നും അങ്ങനെ കരിഞ്ഞ പുക പടർന്നത്. ആ പിശാചിനിയെ തളയ്ക്കാതെ നിങ്ങൾ അവിടെ ജീവിക്കാമെന്ന് കരുതേണ്ട, അവൾ നിങ്ങളെല്ലാം നശിപ്പിക്കും, പിശാചിനി അടങ്ങാതെ നിങ്ങൾക്കാർക്കും അവിടെ നിന്ന് രക്ഷയില്ല എന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോഴേക്കും വീട്ടുകാർ പറയുകയാണ്, അതെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അതെല്ലാം ചെയ്യണമെന്ന്. അപ്പോഴേക്കും സ്വാമിജി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ ആ ഒരു വസ്തുവിൽ പോയി പിശാചിനിയെ നമ്മൾ തളയ്ക്കണം എന്ന് പറയുന്നു. ഇതേ സമയം നമ്മുടെ പിശാചിനി ഈ ആളെ ആ സെക്യൂരിറ്റിയുടെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റി പിടിച്ചു നിർത്തിയിട്ട് നിനക്ക് രക്ഷപ്പെടണമോ എങ്കിൽ നീ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് തറയിലേക്ക് ഇടുകയാണ്. അപ്പോൾ എന്നെ വെറുതെ വിടും, ഞാനൊരു നിഷ്കളങ്കനായ മനുഷ്യനാണ് എന്ന് അയാൾ തിരികെ പറയുന്നുണ്ട്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഓടിപ്പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് പിശാചിനി തൻ്റെ കൈ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് കയ്യിലേക്ക് ഇങ്ങനെ ഊതുകയാണ്. കയ്യിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്ലൈയിങ് കിസ് ഒക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഊതുമ്പോഴേക്കും ഒരു ശക്തി, ഒരു കരിഞ്ഞ ശക്തി, കരിഞ്ഞ പുകയുള്ള ഒരു ശക്തി വന്ന് എന്ത് ചെയ്യുന്നു, ഇയാളുടെ ദേഹത്തെ കടിക്കുകയും ഇയാളങ്ങ് കല്ലായ പോലെ അങ്ങ് മറിഞ്ഞു വീഴുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പിശാചിനി മനുഷ്യരെ കൊല്ലുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഈ ഒരു എപ്പിസോഡിൽ. അങ്ങനെ എന്ത് ചെയ്യുന്നു, പിശാചിനി ഇങ്ങനെ കൊല്ലുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് നമ്മുടെ സ്വാമിജിയും കൂട്ടരും വരികയാണ്. നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടേക്ക് വരുന്നത്. അപ്പോഴേക്കും പിശാചിനി തിരിഞ്ഞു നോക്കിയിട്ട് ഇവരെയും എന്ത് ചെയ്യുന്നു, അതുപോലെ തൻ്റെ കയ്യിലൂടെ ഇങ്ങനെ പുകയൂതി ഇവരെ നശിപ്പിക്കാനായിട്ട് കരിഞ്ഞ ശക്തി
പ്രയോഗിക്കാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ ഈ പൂജാരിയുടെ കഴുത്തിൽ കിടക്കുന്ന ഈ ഒരു ലോക്കറ്റിലെ ഈ ലോക്കറ്റിൻ്റെ ശക്തി കൊണ്ട് ഇവരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഇവരെ ഒന്നും ചെയ്യാൻ കഴിയാത്തത്, എന്ത് പറ്റി എൻ്റെ ശക്തികൾക്ക് എന്ന് നമ്മുടെ പിശാചിനി ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുകയാണ്. എന്നിട്ട് നിന്റെ കളികളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നമ്മുടെ പൂജാരി തിരിച്ചു പറയുന്നു. എന്നിട്ട് അവരെ പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഒക്കെ തന്നെ തുടങ്ങുകയാണ്. എന്നിട്ട് പിശാചിനിയുടെ ദേഹത്തേക്ക് ഇവരൊരു കുങ്കുമം എറിയുകയാണ്. അപ്പോൾ പിശാചിനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വേദനിക്കുകയും രൂപത്തിലൊക്കെ നല്ല മാറ്റം വരികയാണ് ഇതുപോലെ. എന്നിട്ട് പിശാചിനി എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് അവിടെ നിന്ന് ഓടി മരത്തിലേക്ക് കയറുകയാണ്. ഇത് മരത്തിലേക്ക് കയറുന്നതാണ് കേട്ടോ, മരത്തിലേക്ക് ഇങ്ങനെ ചരിഞ്ഞ് നടന്ന് കയറുകയാണ്. എന്നിട്ട് ഓരോ മരത്തിലൂടെ ഇങ്ങനെ ചാടി 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 ഇങ്ങനെ പോവുകയാണ്. മുടിയെല്ലാം നല്ല നീളം വെക്കുന്നുണ്ട്, നഖമെല്ലാം നീളുന്നുണ്ട്, കണ്ണുകളുടെ എല്ലാം നിറം മാറുന്നുണ്ട്. അങ്ങനെ പിശാചിനി എന്ത് ചെയ്യുന്നു, അവസാനം ഓടി ഓടി ഒരു സ്ഥലത്ത് വന്നിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന ഇതൊരു ദണ്ഡാണോ വടിയാണോ എന്നറിയില്ല, പിശാചിനിയുടെ ശക്തികളെല്ലാം ഇതിലാണ് കേട്ടോ. പിശാചിനി അതിനെങ്ങനെ തറയിലേക്ക് ഇടുകയാണ്. ആ ഒരു ദണ്ഡ് ഇങ്ങനെ തറയിലേക്ക് ഇടുമ്പോഴേക്കും അതൊരു മരക്കൊമ്പ് പോലെയാണ് ഇരിക്കുന്നത്, ഒരു ചുള്ളിക്കമ്പ് പോലെ. പെട്ടെന്ന് തന്നെ അതൊരു വലിയ മരമായിട്ട് മാറുകയാണ്. വലിയ മരമായിട്ട് മാറുന്നത് കാണുന്ന നമ്മുടെ പിശാചിനി ചിരിച്ചുകൊണ്ട് ആ മരത്തിലേക്ക് നടന്നു കയറുകയാണ്. ചരിഞ്ഞുകൊണ്ട് ആ മരത്തിലേക്ക് നടന്നു കയറി ആ മരത്തിൻ്റെ മുകൾ അറ്റം വരെ പോവുകയാണ്. ഇവരാരും തന്നെ ഇനി ഒന്നും ചെയ്യില്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ പിശാചിനി എന്നിട്ട് മരത്തിൻ്റെ ഒരു ചില്ലയിൽ കയറി ഒരു കൊമ്പിലിരുന്നു കൊണ്ട് ഭയങ്കരമായിട്ട് അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ സ്വാമിജിയും അതുപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാരും മൊത്തം ഓടിക്കൂടിയിരിക്കുകയാണ്. തീയും കത്തിച്ചുകൊണ്ട് എല്ലാവരും ആ മരത്തിൻ്റെ ചുറ്റും ഈ പിശാചിനിയെ താഴെ ഇറക്കാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. എന്നിട്ട് ഈ പിശാചിനിയെ താഴെ ഇറക്കാനായിട്ട് എല്ലാവരും കൂടെ കുങ്കുമം വാരി നല്ല ശക്തിയോടെ മുകളിലേക്ക് എറിയുകയാണ്. അങ്ങനെ ആ മരത്തിലേക്ക് ആ ഒരു കുങ്കുമത്തിൻ്റെ ശക്തി കയറുകയും പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു, ആ മരം പിശാചിനിയുടെ ആ ഒരു പിടിയിൽ നിന്ന് പിശാചിനിക്ക് അതിൽ ഇരിക്കാൻ കഴിയാത്തൊരു അവസ്ഥ വരുന്നു. അങ്ങനെ പിശാചിനി തൻ്റെ സമനില നഷ്ടപ്പെട്ടിങ്ങനെ അല്ലറി വിളിക്കുമ്പോഴേക്കും തൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കൈ ശക്തികളെ മുഴുവനല്ല ആ ഒരു ദണ്ട് അല്ലെങ്കിൽ ആ ഒരു ചുള്ളിക്കമ്പ് ദണ്ടാണ് സംഭവം, പക്ഷേ ചുള്ളിക്കമ്പ് പോലെയാണ് ഇതിരിക്കുന്നത്. അതിങ്ങനെ പിശാചിനിയുടെ കയ്യിൽ നിന്നും താഴേക്ക് വീഴാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ സ്വാമിജി പറയുന്നത് പെട്ടെന്ന് അതിനെ പിടിക്കുക, അതിനുള്ളിലാണുള്ള ശക്തികളുള്ളതെന്ന്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് പിടിക്കുകയും എന്ത് ചെയ്യുന്നു, ആ ഒരു ചുള്ളിക്കമ്പിനെ എടുത്ത് ഒരു പെട്ടിക്കകത്തേക്ക് വെക്കുകയാണ്. പെട്ടിക്കകത്തേക്ക് വെക്കുമ്പോഴേക്കും ഇതേ സമയം നമ്മുടെ പിശാചിനി അയ്യോ എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ ദണ്ട് പോയില്ലേ എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ നീട്ടി പിടിക്കുകയാണ്. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്യുന്നു, പിശാചിനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പിശാചിനി പെട്ടെന്ന് പെട്ടിക്കകത്തേക്ക് വന്ന് പിശാചിനിയുടെ പുകയായിട്ട് വന്ന് കയറുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, എല്ലാവരും കൂടി അതിങ്ങനെ അടയ്ക്കാനായിട്ട് തുടങ്ങുകയാണ് ആ പെട്ടി. അപ്പോഴേക്കും പിശാചിനി ഇങ്ങനെ പറയുകയാണ്, ഇല്ല നിങ്ങൾ എന്നെ എത്ര അടയ്ക്കാൻ ശ്രമിച്ചാലും ഞാൻ തിരികെ വരും, ഞാൻ തിരികെ വന്ന് എല്ലാവരെയും നശിപ്പിക്കും. നോക്കിക്കോ, ഓർത്ത് വെച്ചോ, ഞാൻ തിരികെ വരും, ഇതെൻ്റെ മണ്ണാണ്, ഞാൻ തിരികെ വന്ന് നിങ്ങളെ എല്ലാവരെയും നശിപ്പിക്കും എന്ന് നമ്മുടെ പിശാചിനി പറയുന്നത് എല്ലാവരും ഇങ്ങനെ കേൾക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, എല്ലാവരും ആ പെട്ടി ചേർന്ന് അടയ്ക്കുകയാണ്. കാരണം പിശാചിനിയാണല്ലോ ഇതിനകത്ത്. അപ്പോൾ പിശാചിനി ഈ ഒരു പെട്ടിയിൽ അവർ എന്ത് ചെയ്യാണ്, ബന്ധനസ്ഥയാക്കുകയാണ്. എന്നിട്ട് പിന്നീട് ഒരു കുഴി എടുത്തിട്ട് ആ ഒരു കുഴിക്കകത്ത് ഇവർ പെട്ടി വെക്കുന്നു. പെട്ടി വെച്ചിട്ട് നമ്മുടെ പൂജാരി പറയുകയാണ്, ഇനി ഒരിക്കലും ഇവൾ ഇതിൽ നിന്ന് പുറത്തു വരില്ല. പക്ഷേ പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഇവൾക്ക് ഒരിക്കലും സ്വയമായിട്ട് പുറത്തു വരാൻ കഴിയില്ല. മറ്റാരും ഇവളെ സഹായിക്കാൻ പാടുള്ളതല്ല. ഇവളുടെ ദൃഷ്ടിയിൽ ആരെങ്കിലും പെട്ടാൽ അയാൾ പോലും പിന്നെ പിശാചായി മാറിയേക്കാം. ശ്രദ്ധിക്കുക, നിങ്ങൾ ആരും ഇവിടെ ദൃഷ്ടിയിൽപ്പെടാതിരിക്കുക എന്നൊക്കെ നമ്മുടെ പൂജാരി ഓരോരോ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ വളരെ പ്രധാനമുള്ള കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എനിക്ക്. അപ്പം ഞാനത് പറഞ്ഞെന്തായാലും തെറ്റിദ്ധരിപ്പിക്കുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു പെട്ടിയിലേക്ക് മണ്ണൊക്കെ ഇടുകയാണ്. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതേ സ്ഥലത്ത് തന്നെ എന്തോ പാർട്ടിയോ എന്തൊക്കെയോ ആണ് കാണിക്കുന്നത്. അതേ കണ്ടില്ലേ, എന്തൊക്കെയോ ഹോളി ആഘോഷം പോലെയൊക്കെയാണ് കാണിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ വീട്ടിൻ്റെ അടിത്തറ ഇടുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ചടങ്ങുകളൊക്കെ ഓരോ ഭാഷയായിട്ട് കാണും, ഓരോ നാട്ടിലായിട്ട് കാണുമല്ലോ. അപ്പോൾ ഈ ഒരു കുഞ്ഞ്, ഈ ഒരു കുട്ടി ഓടിക്കണം, ഇങ്ങനെ ടോയ് ഒക്കെ വെച്ച് കളിക്കുന്നുണ്ടെങ്കിൽ മോനെ റോക്കി അവിടെ നിൽക്കി അവിടെ നിൽക്കുമെന്ന് പറഞ്ഞ് റോക്കിയുടെ അമ്മ ഇങ്ങനെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പോഴേക്കും റോക്കി അവിടെ ദൂരെ നിന്ന് കരയുന്നത് കാണുന്നു. എന്തിനാണ് നീ നിന്ന് കരയുന്നത്, അതെൻ്റെ ടോയ് ഇതേ ആ കുഴിയിലേക്ക് വീണു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിശാചിനിയെ അടച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കുഴി ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഈ റോക്കിയുടെ അമ്മ ചേട്ടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ തൻ്റെ ഭർത്താവിനെ ഇങ്ങനെ വിളിക്കുവാണ്. അപ്പോഴേക്കും അവിടേക്ക് ഈ വിളിയും കേട്ടുകൊണ്ട് എല്ലാവരും ഓടി വരികയാണ്. നമ്മുടെ സ്വാമിജിയും ഈ ഇതിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും അവർ വന്ന് നോക്കുമ്പോൾ അവർ വെച്ചിരിക്കുന്ന പെട്ടി അവിടെ കാണുന്നില്ല, ആ കാറ് മാത്രമാണ്. അതായത് ആ ഒരു ടോയ്, ആ ഒരു കളിപ്പാട്ടം മാത്രമാണ് അവിടെ കാണുന്നത്. അപ്പോൾ എല്ലാവരും അത് കണ്ട് ഞെട്ടുകയാണ്. അപ്പോൾ നമ്മുടെ സ്വാമിജി പറഞ്ഞു, ഇനി നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ആ പെട്ടി എവിടെ പോയി, പെട്ടി എവിടെ പോയി എന്ന് ആർക്കെങ്കിലും വല്ല പിടിയുണ്ടോ. അപ്പോഴേക്കും ഈ ഒരു സ്ത്രീ പറയുവാണ്, ഇവരൊരു കോമഡി ക്യാരക്ടറാണ്, ഇവർ പറയുന്നത് പെട്ടി പോയല്ലോ, അപ്പോൾ ഇനി പിശാചിനിയും വരില്ല. അങ്ങനെ ഒരിക്കലും നിങ്ങൾ കരുതരുത്, പിശാചിനി ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും തിരിച്ചെത്തിയിരിക്കും. എന്നാലും ഈ പെട്ടി ആരായിരിക്കും കൊണ്ടുപോയതെന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും അവരുടെ കൂട്ടത്തിലുള്ള ആ വൃദ്ധനായ ആൾ പറയുകയാണ്, പ്രതീക് ആയിരിക്കും കൊണ്ടുപോയതെന്ന്. പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവരുടെ കൂടെ തന്നെ ഈ തളയ്ക്കുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി കൂടെ നിന്ന് പ്രതീകും പ്രതീകിന്റെ ഭാര്യയും കൂടി ഇതിനെ ഈ ഒരു പെട്ടിയും കൊണ്ട് കാറിലേക്ക് പോവാണ്. അപ്പൊ പ്രതീകിന്റെ ഭാര്യ പറയുവാണ്, ഇത് നമുക്കും നമ്മുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും വേണ്ടിയിട്ടുള്ളതാണ്, എന്റെ വയറ്റിലെ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നു. അത് നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്താൽ ഈ പിശാചിനി എപ്പോൾ വേണമെങ്കിലും നമ്മളെ ഉപദ്രവിക്കാം എന്ന് നമ്മുടെ പ്രതീക് പറയുന്നു. അപ്പോഴേക്കും അങ്ങനെ ഒന്നും സംഭവിക്കില്ല, അതൊക്കെ അയാൾ വെറുതെ പറയുന്നതാണ്, ആ പൂജാരി വെറുതെ പറയുന്നതാണ് എന്ന് പറയുന്നു. പൂജാരി വീണ്ടും പറയുകയാണ്, ഇതേ സമയം പൂജാരി പറയുന്നു, എന്തിനാണ് അവരെ പെട്ടി കൊണ്ടുപോയെന്ന് പറയുന്നില്ല, ഇവർക്കെതിരെ ഇനി എന്തെങ്കിലും തിരിക്കാനാണോ ആയുധം തിരിക്കാനാണോ ഒന്നും അറിയില്ല. അപ്പോൾ പൂജാരി പറയുകയാണ്, ഇനി ഞാൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ പ്രാർത്ഥന മാത്രമേ നമ്മുടെ കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതേ സമയം എന്ത് ചെയ്യുന്നു, നമ്മുടെ വീട്ടംഗങ്ങൾ എല്ലാവരും തന്നെ പിശാചിനി പറഞ്ഞ വാക്കുകൾ, ഞാൻ തിരികെ വരും, എൻ്റെ മണ്ണ് എനിക്ക് വേണം, നിങ്ങളെ ഇനി നശിപ്പിക്കുമെന്ന് പറഞ്ഞ കാര്യം ആലോചിക്കുന്നു. നമ്മുടെ പൂജാരി കയ്യിൽ എന്ത് ചെയ്യുന്നു, ഒരു ഒരു കിഴിയും കൊടുത്തിട്ടാണ് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് 20 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. 20 വർഷം കഴിയുമ്പോഴേക്കും ഒരു കാണിക്കുന്നത് ഒരു കോളേജാണ്. ഒരു കോളേജിലേക്ക് ഒരു ചെത്ത് പയ്യൻ ഇങ്ങനെ ബൈക്കിൽ വരുവാണ്. അപ്പോൾ 4 ആങ്കിളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നായകനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നായകനത് നമ്മുടെ ഹർഷ് രജ്പുത്ത് വന്നങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. ഹർഷ് രജ്പുത്ത് റിയൽ നെയിമാണ്. അങ്ങനെ നായകൻ വന്ന് ഇറങ്ങുന്നു, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഇങ്ങനെ നോക്കുന്നു. അപ്പോഴേക്കും നായകൻ നല്ല വില കൂടിയ ബൈക്കിൽ വരുന്നത് കണ്ടവർ പറയുകയാണ്, അപ്പോൾ നമ്മളെ പാവപ്പെട്ടവർക്കൊന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ നമ്മുടെ നായകൻ ഓരോരോ പെൺകുട്ടികൾക്ക് ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ ഉമ്മൊക്കെ കൊടുത്ത് എന്താണ് ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഒരിടത്തേക്ക് ഇരിക്കുകയാണ്. അപ്പോഴേക്കും 2-3 ഫ്രണ്ട്സൊക്കെ വന്ന് കൂടെ ഇരിക്കുന്നുണ്ട്. അത് നിൻ്റെ പുതിയ ബൈക്ക് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും എൻ്റെ പുതിയ ബൈക്കോ, അത് പഴയതല്ലേ, നാളെ പുതിയ ബൈക്ക് ഇറങ്ങുമ്പോൾ അത് വാങ്ങിക്കണം എന്ന് പറയുന്നു. അപ്പോൾ നേരത്തെ ഇങ്ങനെ ബൈക്കിനെ പറ്റി പൊക്കി പറഞ്ഞുകൊണ്ടിരുന്ന ഫ്രണ്ട്സ് വന്നിട്ട് ആ ബൈക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. അതെ, അത് ഞാൻ കൊടുക്കുന്നുണ്ട്. എത്ര രൂപയ്ക്കാണ്? നമ്മുടെ കയ്യിൽ 25,000 രൂപയേ ഉള്ളൂ. ഓ, അത് 10 ലക്ഷം രൂപയുടെ ബൈക്കാണ്, എന്നാലും നിങ്ങളെ 25,000 ഉള്ളൂ. ഓക്കെ ഓക്കെ, 25,000 ഇങ്ങ് തന്നേക്കെന്ന് പറഞ്ഞിട്ട് 25,000 നമ്മുടെ നായകൻ വാങ്ങിക്കുകയാണ്. നായകൻ്റെ പേര് റോക്കി എന്നാണ് കേട്ടോ. റോക്കി 25,000 രൂപ വാങ്ങിച്ചിട്ട് എന്താണ് അവരുടെ കയ്യിൽ ചാവി കൊടുക്കുകയാണ്. അപ്പോൾ അവർ ബൈക്ക് ഇരിക്കുന്ന സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അവിടെ ഒരു സൈക്കിളാണ് ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ റോക്കി വരെ പറ്റിച്ചതാണെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ഈ സൈക്കിളിന് പോലും ഇത്രയും വില ഉണ്ടെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം. കാരണം റോക്കി അത്രയും വലിയ പണക്കാരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോഴേക്കും റോക്കി ഈ പൈസ 25,000 രൂപ എണ്ണി റോക്കിയുടെ ഫ്രണ്ടിന് കൊടുക്കുകയാണ് ഇതേസമയം. അപ്പോഴേക്കും അവൻ പറയുകയാണ്, നീ ഈ പൈസ തന്നത് കൊണ്ട് എൻ്റെ അച്ഛൻ്റെ മുടങ്ങിപ്പോയ ചികിത്സ ഇനി പുരോഗമിക്കും എന്ന് പറയുന്നു. അപ്പോഴേക്കും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നീ എന്നോട് ഇപ്പോൾ താങ്ക് യു പറയേണ്ട ആവശ്യമില്ല, സോറിയും പറയേണ്ട ആവശ്യമില്ല, അപ്പം നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അവിടെ നിന്ന് ബൈക്ക് എടുത്തിട്ട് പോകുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ കോളേജിലെ സീൻ കഴിയുന്നു, നമ്മുടെ നായകൻ്റെ എൻട്രി എല്ലാം കഴിഞ്ഞു. പിന്നീട് കാണിക്കുന്നത് രാത്രി നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ റോക്കി തിരികെ റോക്കിയുടെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വരുമ്പോഴേക്കും ജനാല ചാടി പുറത്തേക്ക് അകത്തേക്ക് കയറുകയാണ് റോക്കി. അതായത് താമസിച്ചാണല്ലോ, നമ്മുടെ പയ്യന്മാരെയൊക്കെ പോക്ക് നമുക്കറിയാലോ, എല്ലാവരുടെയും വീട്ടിലിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ റോക്കി ആ രക്ഷപ്പെട്ടു, ആരും എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തിയാണ് ബാൽക്കണി വഴി വീടിനകത്തേക്ക് തൻ്റെ റൂമിനകത്തേക്ക് കയറിയിട്ട് ഡ്രസ്സ് മാറാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴേക്കാണ് റോക്കി പുറത്തൊരു സംസാരം കേൾക്കുന്നത്. പുറത്ത് റോക്കിയുടെ വീട്ടിലെ മുത്തശ്ശനും അതുപോലെ തന്നെ 20 വർഷം കഴിഞ്ഞപ്പോഴുള്ള അവരുടെ മാറ്റങ്ങൾ നമുക്ക് കാണാം. മുത്തശ്ശൻ പറയുകയാണ്, ഇല്ല ഞാൻ ക്ഷമിക്കില്ല, അവരോട് ഞാൻ ക്ഷമിക്കില്ല, പ്രതീകിൻ്റെ ഭാര്യയും നികിതയും വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുകയാണ്. ഇനി ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുന്ന കാര്യമല്ല അവർ ചെയ്തത്. അവർ പിശാചിനിയും കൊണ്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു. എന്താണ് അവരുടെ ഉദ്ദേശമെന്നോ ഏതാണ് നമ്മുടെ ഉദ്ദേശമെന്നോ ഇത്രയും നാൾ നമ്മുടെ ഫോൺ വിളി പോലും ഇല്ലാതിരുന്നു. എന്നിട്ടിപ്പോൾ അവർ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആകെ കലിപ്പിലാണ് നമ്മുടെ മുത്തശ്ശൻ. അപ്പോൾ അവരോടൊന്ന് ക്ഷമിച്ചൂടെ, പ്രതീകിൻ്റെ വൈഫൊക്കെ അങ്ങനെ ചെയ്തു, പക്ഷേ അവരോട് ക്ഷമിച്ചൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ തന്നെ ഇയാളാണ് ചോദിക്കുന്നത്, അരിവായി ഷർട്ട് ഇട്ട ആൾ. അപ്പം അയാളിങ്ങനെ ഇല്ല, അങ്ങനെയൊന്നും നടക്കില്ല, അതൊന്നും നടക്കില്ല, കാരണം പിശാചിനി എപ്പോൾ എവിടെ വരുമെന്ന കാര്യം നമുക്ക് ആർക്കും അറിയില്ല, എങ്ങനെയെല്ലാം എന്തെല്ലാം സംഭവിക്കുന്നു നമുക്ക് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. മുത്തശ്ശൻ അങ്ങനെ നിൽക്കുവാണ്. ഇതേ സമയം രാത്രിയിൽ ഇതേ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ മരത്തിൽ നമ്മുടെ പിശാചിനി ഇങ്ങനെ മുടി നീട്ടിയിരിക്കുകയാണ് കേട്ടോ. പിശാചിനി പറയുകയാണ്, 20 വർഷങ്ങൾ കഴിഞ്ഞു, പക്ഷേ ഇനിയാണ് ഞാൻ വരാൻ പോകുന്നത്, ഇനി എൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ പതിയും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്താണെന്നോ ഏതാണെന്നോ പിശാചിനിയുടെ പ്ലാൻ എന്നും നമുക്കറിയില്ല. എന്നിട്ട് മുടികളൊക്കെ ഇങ്ങനെ പറത്തിക്കൊണ്ട് ചിരിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഹനുമാൻ്റെ പിറ്റേ ദിവസം രാവിലെയാണെന്ന് തോന്നുന്നു, ഇതേ കണ്ടില്ലേ, ഹനുമാന്റെ മുന്നിൽ എന്ത് ചെയ്യുന്നു, ഒരു പെൺകുട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നു. ഇതേ കണ്ടില്ലേ, പെൺകുട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പെൺകുട്ടിയുടെ മുഖം ഒന്ന് ജസ്റ്റ് മുഴുവനായിട്ട് കാണിക്കുന്നില്ല, ഹാഫ് ഹാഫ് ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് മുഖം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുന്നു. നാളെ പുതിയ എപ്പിസോഡായിട്ട് വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.